നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ട്രെയിൻ നിറയെ ഗോൾഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതേ കണ്ടോ, അവിടെ ആർക്കും എടുത്തുതരാനുള്ള സമയമൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ കുറച്ച് എനിക്കിഷ്ടപ്പെട്ട കുറേ കളക്ഷൻസൊക്കെ പെറുക്കിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ മിക്സ്ഡ് ആണോ, റിംഗ് ഉണ്ട്, ബാംഗിൾ ഉണ്ട്, ചെയിൻ ഉണ്ട്, നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? പക്ഷേ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല, ഇത് ഫുൾ കൈമൈലാഞ്ചികളാണ്. അതായത് മുതിർന്നവരുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും കുറച്ച് കൈമൈലാഞ്ചി കളക്ഷൻസാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ പിന്നെ മുതിർന്നവരുടെ കാര്യം പറയുമ്പോൾ, അതായത് നമുക്ക് എൻ്റെ പ്രായത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക, കുട്ടികളുടെ കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുതിർന്നവർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കല്യാണത്തിനാണ് ഏറ്റവും കൂടുതൽ കൈ മൈലാഞ്ചസ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഒരു ബാംഗിൾ പോലെ വന്നിട്ട് റിംഗ് വരാം, അല്ലെങ്കിൽ ചെയിൻ പോലെ വന്നിട്ടും റിംഗ് വരാം. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അവരുടെ എന്തെങ്കിലും ഒരു പ്രത്യേക ഫംഗ്ഷൻസ്, അവരുടെ ബർത്ത്ഡേ, അവർ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കൈ മൈലാഞ്ചസ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഡെയിലി അവർക്ക് കൈ മൈലാഞ്ചി ഇട്ട് കൊടുത്തെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കിനും നമുക്കത് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുട്ടികളുടെ കളക്ഷൻസ് മുതൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുട്ടികൾക്ക് ഇതാ ഇങ്ങനെ ബാംഗിൾ പോലെ വന്നിട്ടുള്ള റിംഗ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ കണ്ട, ഇതിലൊരു ചെയിൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ബാംഗിൾ, അതിനുശേഷം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ആ റിംഗ് വന്നിട്ടുള്ളത്. നമുക്കിതിപ്പോൾ എനിക്ക് തോന്നുന്നു ചൂണ്ടുവരലാണെന്ന് തോന്നുന്നു ഇത് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫുൾ കട്ടിങ് ബോൾസ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഫുൾ ഗോൾഡിൻ്റെ കട്ടിങ് ബോൾസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലോക്കും വന്നിട്ടുണ്ട്. അതായത് ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഇച്ചിരി വണ്ണം കൂടിയതാവാം, അല്ലെങ്കിൽ കുറച്ച് വണ്ണം കുറവായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3.25 pounds. ഈ ഒരു കൈമൈലാഞ്ചിൻ്റെ വെയിറ്റ് ആണ്. നല്ല കുട്ടി കൈമൈലാഞ്ചി അല്ലേ? കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. എന്താ, വേറൊരെണ്ണം കാണിക്കാം. ഇതും കുട്ടികളുടെ തന്നെയാണ്. ഇതും കട്ടിങ് ബോൾസ് വന്നിട്ട് കുറച്ച് റോസ് ഗോൾഡും അതുപോലെ തന്നെ യെല്ലോ ഗോൾഡും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള കട്ടിങ് ബോൾസാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ റിങ് കണ്ടോ, റിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്ക് ഇതിങ്ങനെ വലുതാക്കാം, അതുപോലെ തന്നെ ഇങ്ങനെ ചെറുതാക്കുകയും ചെയ്യാം. ഇതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലോക്കുമാണ് ബാംഗിളിനകത്ത് വന്നിട്ടുള്ളത്. ഇതും 3.25 pounds ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, ഇതുപോലെ കുറേയധികം വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ്. ഇപ്പോൾ കട്ടിങ് ബോൾസിൽ തന്നെ ചിലപ്പോൾ റോസ് ഗോൾഡ് മാത്രമുള്ളത്, അല്ലെങ്കിൽ യെല്ലോ ഗോൾഡ് മാത്രമുള്ളത്, യെല്ലോ ഗോൾഡ് മാത്രമുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റോസ് ഗോൾഡും അതുപോലെ തന്നെ റോഡിയം മാത്രമുള്ളതായിട്ടുള്ള വേറെ കളക്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. ഇനി നമുക്ക് മുതിർന്നവരുടെ നോക്കുകയാണെങ്കിൽ, മുതിർന്നവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, 8, 9, 10 ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ ധരിക്കാവുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ പ്രായക്കാർക്ക് ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ചൊരു അതായത് കുറച്ച് വണ്ണമുള്ള കൈയുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് കുറേ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഇത് വരുമ്പോഴത്തേക്കിനും നമുക്കൊരു 10th class, +1, +2 ആ ഒരു റേഞ്ചിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രായമുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതും കട്ടിങ് ബോൾസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 1 pound. ഈ ഒരു കൈമലാഞ്ചിൻ്റെ വെയിറ്റ് വരുന്നത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടില്ലേ, കുട്ടികളുടെ കണ്ടില്ലേ, അതേ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് യെല്ലോ ഗോൾഡും വൈറ്റ് ഗോൾഡും ആണ് കളേഴ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദാ ഈ റിങ്ങും അഡ്ജസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന റിംഗ് ആണ്. ഇനി നമുക്ക് വേറൊരെണ്ണം നോക്കാം. ഇത് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതിനകത്ത് ഒരു റിങ് കൊടുത്തിട്ടുണ്ട്. ആ റിങ്ങിനകത്തും ഒരു വേറൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ ഇതും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതേ കണ്ടോ, ഇങ്ങനെ വരും. അതായത് നമ്മൾ ചെയിൻ നമ്മുടെ കയ്യിലേക്ക് പോവും, അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു കൈയുടെ ഭാഗത്തേക്ക് വരും. പിന്നെ നമ്മൾ റിങ് ഇടും. ഇങ്ങനെയാണ് നമ്മൾ ഇടുന്നത്. എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഏത് വിരലിലും ഉപയോഗിക്കാൻ പറ്റുമോ അതൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ഇത് ഇട്ടിട്ടില്ല. അപ്പം അത് ഏത് വിരലിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ നല്ല കമൻറ്റിൽ അറിയിച്ചോളൂ, അപ്പോൾ എനിക്കറിയാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1 pound തന്നെയാണ്. ഇനി അടുത്തതാ ഇത്. ഇതും ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. ആ ചെയിൻ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു റെയിൻ ഡ്രോപ്സ് അല്ല, റെയിൻ ഡ്രോപ്പ് പോലെയുള്ള കുറച്ച് ഡിസൈൻസൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് റോഡിയും വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു കുഞ്ഞിരിങ്ങം. ഇതും ശരിക്കും പറഞ്ഞാൽ ഒരു 8, 9, 6, 7 ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ ധരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അളവാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഇത് മുതിർന്നവർക്ക് വേണമെങ്കിലും പണിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1.25 pounds. എന്താ ഇത്, ഇത് വരുമ്പോൾ റോസ് ഗോൾഡും യെല്ലോ ഗോൾഡും ഒക്കെ മിക്സ്ഡ് ആണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടോ, നമുക്കിതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ബോളാണ് ഇതിൻ്റെ ലോക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക്
ചെറുതാക്കാം, അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് വലുതാക്കാം. ഓക്കെ, പിന്നെ എന്താ ഒരു നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ അല്ലെങ്കിൽ ആ ഫിംഗേഴ്സിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കിനാണ് എന്താ ഈ ഒരു ചെയിൻസ് വരുന്നത്. അതിനകത്താണ് കുറച്ച് ഫ്ലോറൽ പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുമ്പോഴത്തേക്കിനും 1.5 പവനാണ് ഇതിൻ്റെയും വെയിറ്റ്. എന്താ കുറേ സ്റ്റോൺസ് ഒക്കെ ഉള്ള ഒരു പാറ്റേൺ ആണ്, കണ്ട കുറേ ഗ്രീൻ അതുപോലെ തന്നെ വൈറ്റ് റെഡ് സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ഫംഗ്ഷൻ വിയർ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക്. പിന്നെ ഇതിൻ്റെയും ആ ഒരു എന്താ പറയുക ചെയിൻ ഭാഗത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ റിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കിനാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത്. റിങ്ങിനകത്ത് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റോൺ വെച്ചിട്ടുള്ള റിങ് ഡിസൈൻസ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ വെയിറ്റ് 1.5 പവനാണ്. ഇനി വേറൊരു മോഡൽ ഞാൻ കാണിച്ചു തരാം. നീ കണ്ടോ ഒരു ബാംഗിൾ പോലെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇത് നല്ല ഭംഗിയുണ്ട്, ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഇത് കാണാനായിട്ട്. അതായത് ഒരു സർക്കിൾ പോലെയുള്ള ഡിസൈൻസ് ആണ്. ആ സർക്കിളിനകത്ത് ഒരു നെറ്റ് പോലുള്ള ഡിസൈൻ, ആ നെറ്റിങ്ങിന് എന്താ പറയുക ഔട്ടർ ഭാഗത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ്. അതിനകത്ത് കുറച്ച് റോഡിയും യെല്ലോ ഗോൾഡും റോഡിയും യെല്ലോ ഗോൾഡും ആണ് അതിൻ്റെ വർക്കിൽ വന്നിട്ടുള്ളത്. പിന്നെ റിങ്ങും അഡ്ജസ്റ്റബിൾ ആണ്. ഇതിൻ്റെ വെയിറ്റ് വരുമ്പോഴത്തേക്കും 1.5 പവനാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നിട്ട് കുറേയധികം ഡിസൈൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ എന്താ ഇത് കണ്ടോ, നമ്മൾ കുറച്ച് മുമ്പ് കണ്ട പോലെ തന്നെ ബാംഗിളിൽ പോലെയുള്ള കൈമൈലാഞ്ചിയാണ്. അതിനകത്ത് കുറച്ച് ബട്ടർഫ്ലൈസ് ആണ് ഡിസൈനിൽ വന്നിട്ടുള്ളത്. ഇതും 1.5 പവനാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ കുറേയധികം കൈമൈലാഞ്ചീസ് ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ സ്റ്റോൺസ് തന്നെ വന്നിട്ടുള്ളതാണ് വർക്കിൽ. ഇപ്പോൾ സ്റ്റോൺ വെച്ചിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വേറെ ഡിസൈനിൽ വ്യത്യാസം വന്നിട്ടുള്ള പാറ്റേൺസ് ഒക്കെയാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു കൈമലാഞ്ചസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക. ഇനിയും എന്തൊക്കെ കളക്ഷൻസ് കാണണം എന്നുള്ളതും കൂടി നിങ്ങളുടെ സജഷൻസ് കൂടി നമ്മൾ കമൻറ്റിലൂടെ അറിയിച്ചോളൂ. കൈമലാഞ്ചസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മുടെ ഷോപ്സ് എവിടേക്കാന്ന് പറഞ്ഞു തരാം. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ തോപ്പുംപടിയിലെ ഷോറൂം വരുന്നത് മെയിൻ ജംഗ്ഷനിൽ തന്നെയാണ്. അതുപോലെ തന്നെ പെരുമ്പാവൂർ വരുമ്പോൾ സാൻ ജോസഫ് ഹോസ്പിറ്റലിനടുത്തായിട്ടാണ്. ആലുവയിൽ മെട്രോ പില്ലർ നമ്പർ 28 ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു എപ്പിസോഡായിട്ടാണ് സൈനിങ് ഓഫ്. കാവേരി ബൈ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആലുവ, പെരുമ്പാവൂർ, തൃശൂർ ആൻഡ് തോപ്പുംപടി. ഇതാണ് ഒറിജിനൽ സംശുദ്ധ സ്വർണം. ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ.